സ്കൂൾ കലോത്സവത്തോടൊപ്പം നടക്കുന്ന അറബിക് സംസ്കൃതോത്സവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന അവസരങ്ങൾ മുന്നറിയിപ്പില്ലാതെ സർക്കാർ പിൻവലിച്ചതിൽ പ്രതിഷേധം. പങ്കെടുക്കാവുന്ന മത്സര ഇനങ്ങളുടെ എണ്ണം കുറച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. സ്കൂൾ ഉപജില്ലാ കലോത്സവങ്ങൾ തുടങ്ങാനിരിക്കെയാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. ജനറൽ കലോത്സവത്തിൽ മാനുവൽ പ്രകാരം ഒരു കുട്ടിക്ക് 3 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും മാത്രമേ മത്സരിക്കാൻ പാടൂ. കലോത്സവത്തിന്റെ ഭാഗമായിരുന്ന അറബിക് സംസ്കൃത കലോത്സവങ്ങൾ പ്രത്യേക കാറ്റഗറിയായി കണ്ട് 3 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. പുതിയ ഉത്തരവിൽ കുട്ടികൾക്ക് ആകെ 5 ഇനങ്ങളിൽ മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. ഉപജില്ലാ മത്സരങ്ങൾക്കായി കുട്ടികൾ തയ്യാറെടുത്ത ശേഷമാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഞങ്ങൾ കുട്ടികളെ സംസ്കൃതം അറബി ഭാഷകളിൽ അവർക്ക് 10 ഐറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജനറലും ആ മക്കളെ പങ്കെടുപ്പിക്കും, അറബിയിലും പങ്കെടുപ്പിക്കും, സംസ്കൃതം പങ്കെടുപ്പിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കുട്ടിക്ക് വ്യക്തിഗതം 3 ഇനങ്ങളിലും ഗ്രൂപ്പിനും 5 2 ഇനങ്ങളിലാണ് പങ്കെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇത് ജനറലായിട്ട് വരുമ്പോൾ പിന്നെ ഗ്രൂപ്പ് ഇനങ്ങൾ 3 ഇനം വരുമ്പോൾ ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 10-നുള്ളിൽ സ്കൂൾ തല മത്സരങ്ങൾ മുഴുവൻ തീർന്നു കഴിഞ്ഞു. ആ സ്കൂൾ തല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അർഹത നേടിയ കുട്ടികളാണ് അറബി ആവട്ടെ, സംസ്കൃതമാവട്ടെ, ജനറൽ കലോത്സവങ്ങളാവട്ടെ. ഇപ്പോൾ കുട്ടികളെ നേരിടുന്നത്, കുട്ടികൾ പലതിലും അർഹത നേടിക്കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ സോഫ്റ്റ്വെയറിൽ അവരുടെ പേര് എൻട്രി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ ഒരു യാതൊരു തരത്തിലുള്ള സർക്കുലറോ നിർദ്ദേശമോ ഇല്ലാതെ വെറുമൊരു നിർദ്ദേശം കൈറ്റിന് മാത്രം കൊടുത്ത് സോഫ്റ്റ്വെയറിൽ മാത്രം പരിഷ്കരണം വരുത്തിയിട്ട് ആ ഒരു നിർദ്ദേശം വിദ്യാർത്ഥികളെയും അതുപോലെ തയ്യാറാക്കിയ അധ്യാപകരെയും ഒരുപാട് പ്രയാസത്തിലാക്കിയ സന്ദർഭത്തിലാണ് ഈ ഒരു സമരം ഞങ്ങൾക്ക് വേണ്ടി വന്നത്. കുട്ടികളുടെ സാഹിത്യ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി നഷ്ടപ്പെടുമെന്നതാണ് പ്രധാന ആക്ഷേപമായി വരുന്നത്. ഭാഷാ പഠനത്തെ ഒഴിവാക്കാനുള്ള നീക്കമാണിതെന്നും അധ്യാപകർ ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.